ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് യൂജിന്റെ അമ്മയും അവളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്താണ്. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ യൂജിനും അവൾക്ക് ഇനി ജുവാൻ്റെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞ ഉടനെ വേറെ വഴിയില്ലാതെ അടുത്ത ദിവസം അച്ഛനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ചേട്ടൻ ഡോർ തുറന്നിട്ട് യൂജിൻ എന്തോ പറ്റി, നിന്റെ അമ്മ നിന്നെല്ലാം പറഞ്ഞോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അല്ല ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്ന് എന്നിന് അവളകത്തേ കയറും. അതിനുശേഷം അച്ഛൻ അവളെ കണ്ടിട്ട് യൂജിൻ ഈ രാവിലെ തന്നെ നിനക്കെന്തോ എന്നോട് പറയുള്ള എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവളും അച്ഛാ എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ വയ്യ, എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം, നിങ്ങൾ എന്തോ പറഞ്ഞാലും ഞാൻ കേൾക്കാം എന്നിന് അവൾ പറയുമ്പോഴാണ് അച്ഛനും ഹോ പെട്ടെന്നെന്തോ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം, നീ ഇത്രയും ദിവസം എന്നോട് നിന്റെ അമ്മയുടെ കൂടെ പോകുന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്, ഇപ്പൊ എന്തിനാ നിനക്ക് ഇവിടെ തന്നെ താമസിക്കണം തോന്നിയ എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവളും അച്ഛാ പ്ലീസ് ഞാൻ നിങ്ങളുടെ മോളും കൂടെ അല്ലേ, എന്റെ ആഗ്രഹം എനിക്ക് ഇപ്പൊ ഇവിടെ പഠിക്കാനാ, നിങ്ങളാണ് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നിന് അവൾ പറയുമ്പോഴാണ് അച്ഛനും യുജിൻ എന്നെ കൊണ്ട് നിന്റെ അമ്മയെ തൊട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ അമ്മ ഒരു തീരുമാനം എടുത്താൽ അത് അവൾ തീർച്ചയായും നടത്തിയിരിക്കും, അതുകൊണ്ട് നീ അവളുടെ കൂടെ പോകുന്നത് ആരെ കൊണ്ടും തടയാൻ പറ്റത്തില്ല എന്നിന് അച്ഛൻ പറയുമ്പോഴാണ് അവളും അച്ഛാ നിങ്ങൾ എന്റെ അച്ഛനല്ലേ, നിങ്ങൾ പറഞ്ഞ അമ്മയേക്കത്തില്ല, കൂടാതെ ഞാൻ ഇനി അച്ഛനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അച്ഛൻ ഇവിടെ സമാധാനത്തിരിക്കാം, അച്ഛന്റെ ആഗ്രഹം പോലെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചോളാം എന്നിന് അവൾ ഓരോന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കേട്ട അച്ഛനും മോളെ യുജിൻ ഞാൻ എപ്പോഴേ കോൺട്രാക്ട് സൈൻ ഇട്ട് നിന്റെ അമ്മ നിന്നെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാന്ന് എന്നിന് അച്ഛനും പറയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അച്ഛൻ അവളോട് ഒട്ടും സ്നേഹമില്ലെന്ന്. അതിനേശം അവളെ വിഷമിച്ചോണ്ട് അപ്പൊ അമ്മ പറഞ്ഞോണ്ട് മാത്രം നിങ്ങൾ എന്നെ ഇവിടെ താമസിക്കാൻ ചോദിച്ച്, അല്ലാതെ അച്ഛൻ എന്നോട് സ്നേഹമൊന്നുമില്ല, ശരിയെന്ന് ഞാൻ ഇവിടെ നിന്ന് പോവാ എന്നിന് അവൾ പറയുമ്പോഴാണ് അച്ഛനും ആ ഇവിടെ നിന്ന് പോയിക്കോ മേലെന്ന് ഇങ്ങോട്ടേ കാര്യമില്ല എന്നിന് അച്ഛൻ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേ കേട്ട് ചേട്ടനും യുജിൻ എന്നിന് അവളെ വിളിക്കും. ഇത് കണ്ട് അവളൊന്നും പറയാതെ ചേട്ടൻ നോക്കി സ്മൈൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം യുജിന് വിഷമിച്ച് ബസ് സ്റ്റോപ്പ് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ചേട്ടനും വന്നിട്ട് യുജിൻ അച്ഛൻ പറഞ്ഞത് നീ മനസ്സിലാക്കണ്ട എന്നിന് അവനെ സമാനപ്പെടുത്തുമ്പോഴാണ് അവളും പറയുന്നത് ആ എനിക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്റെ അച്ഛൻ എന്നൊന്നും സമ്മതിക്കത്തില്ലെന്ന്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ച്, പക്ഷെ പ്രയോജനമൊന്നുമില്ല എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും യുജിൻ നീ ഇതിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്നിന് അവനവളെ സമാനപ്പെടുത്തുമ്പോഴാണ് ഇത് കേട്ട് അവൾ സന്തോഷത്തി സത്യത്തിൽ നിങ്ങൾ എന്റെ സ്വന്തം ചേട്ടനെയ മതിയായിരുന്നു എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും അതെന്തോ അപ്പൊ ഞാനിപ്പോ നിന്റെ ചേട്ടനല്ല യുജിൻ ലീഗലായിട്ട് ഞാൻ നിന്റെ ചേട്ടനെപ്പം എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ആ എങ്കിൽ പിന്നെ ചേട്ടൻ എപ്പോഴും എന്റെ കൂടെ കാണുന്ന സത്യം ചെയ്യും എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനും കൂടെ കാണുന്ന പ്രോമിസ് ചെയ്യും. അതിനുശേഷം അവൾ അവിടുന്ന് ജുവാനെ കാണാൻ വേണ്ടി പോകും, പക്ഷെ അവൻ അവന്റെ അങ്കിളിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയേക്കുക. അപ്പോഴാണ് ഡോക്ടർ അവനോട് മോനെ നിന്റെ അങ്കിളിന് ഇനിയും സർജറി ചെയ്യാനുണ്ട്, അതുകൊണ്ട് കൂടെ ഒരാൾ ഇവിടെ തന്നെ നിൽക്കണം എന്നിന് ഡോക്ടർ പറഞ്ഞിട്ടുമ്പോഴാണ് ഇത് കേട്ട അങ്കിളും എട ജുവാൻ നിന്റെ അങ്കിളെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം അല്ലേ, നീ വീട്ടിൽ നിന്ന് പഠിച്ചോ എന്നിന് അങ്കിൾ പറയുമ്പോഴാണ് അവനും ഇല്ല അങ്കിള് എനിക്കുമ്പോൾ ക്ലാസ് ഒക്കെ ഉള്ളതുണ്ട് വീട്ടിലിരുന്ന്, ഇപ്പൊ എനിക്ക് അവധിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം എന്നിന് അവനും പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോഴാണ് യുജിനും അവന്റെ വീട്ടിൽ വന്ന കാര്യം അവ അറിയുന്നത്. അതിനുശേഷം അവൻ അവക്ക് മെസ്സേജ് അയക്കും യുജിൻ നീ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നായിരുന്നു എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ആ ഞാൻ നിന്റെ പൂച്ചയെ കാണാൻ വേണ്ടി വന്നെ നീ എവിടെ ആയിരുന്നു എന്നിന് അവൾ ചോദിച്ചവിടെ അവൻ അങ്കിളിനെ കാണാൻ പോയതെന്ന് അറിയും. അപ്പോഴാണ് അവളും ജുവാൻ നിന്റെ അങ്കിളിന് ഇപ്പൊ എങ്ങനുണ്ട് ഇപ്പൊ വേറെ വാർഡിലേക്ക് മാറ്റിയോ എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം യുജിൻ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സാർ അവളെ വിളിച്ചോണ്ടോയിട്ട് യുജിൻ നിന്റെ അമ്മ നിന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം നീ അറിഞ്ഞായിരുന്നല്ല എന്നിനെ സാർ ചോദിക്കുമ്പോഴാണ് അവളും ആ സാറെ എനിക്കറിയാം എന്നിന് അവൾ അറിയും. അപ്പോഴാണ് സാറും യുജിൻ ഈ ഒരു സെമസ്റ്റർ മാത്രമേ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ നീ ഒരു നല്ല സ്റ്റുഡന്റ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അതേസമയം നീ പഠിത്തമല്ലാതെ ജോലിയെ കുറിച്ച് കുറെ ആലോചിക്കുന്നുണ്ട്, ഈ പ്രായം നിനക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് നീ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല, അവിടെ പോയതിനു ശേഷം നീ നല്ലോണം പഠിക്കണം. യുജിൻ നിന്റെ പാരന്റ്സിന്റെ തീരുമാനം നിനക്ക് തടയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല, നീ പഠിത്തത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അതുവഴി നിന്റെ സ്ട്രെങ്ത് നീ വർദ്ധിക്കും, കോളേജിന് പോയതിന് ശേഷം സ്വന്തമായിട്ട് നിനക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ കഴിയും, അതിന് പഠിത്തം നിന്നെ ഹെൽപ്പ് ചെയ്യും എന്നിനെ സാർ അവളെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞേക്കും. അതിനുശേഷം അവളെ റൂഫ് ടോപ്പ് ഇരിക്കുമ്പോഴാണ് ജുവാൻ അവിടേക്ക് വന്നിട്ട് യുജിൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് എന്ന് എന്നിന് അവിടത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവളും ജുവാൻ നമ്മൾ രണ്ടുപേർക്കും ഒരേ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആ ആർക്കറിയാം ചിലപ്പോൾ ഒരുമിച്ച് കിട്ടിയെന്ന് തരാം എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നമുക്ക് ഒരേ കോളേജ് സീറ്റ് കിട്ടിയാലും ഞാൻ നിന്റെ ക്ലാസ്സിലായിരിക്കത്തില്ല, ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യത്തേയുള്ളൂ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും അതെന്തോറ്റി നിനക്ക് എന്തുകൊണ്ട് എന്റെ കൂടെ പഠിക്കേണ്ടെന്ന് തോന്നിയ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും വേറൊന്നുമില്ല ഞാൻ വീണ്ടും നിന്റെ കൂടെ പഠിക്കുവാണെങ്കിൽ പിന്നെ ക്ലാസ് ടോപ്പ് നീ ആയിരിക്കും, എന്നെ കൊണ്ട് എപ്പോഴും സെക്കൻഡ് മാർക്ക് മാത്രം വയ്ക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വേറെ ക്ലാസ് ഞാനായിരിക്കണം ടോപ്പ് എന്നിന് ഇവ രണ്ടിനും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ ഫൈനൽ എക്സാം വരും. അപ്പോഴാണ് ജുവാനും അവൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചേക്ക് അവൾ മനഃപൂർവ്വം പരീക്ഷയ്ക്ക് പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയം യുജിനും അവളും പരീക്ഷ എഴുതാതെ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം അവളുടെ അമ്മയുടെ കൂടെ നാട്ടിലേക്ക് പോകണമെന്ന് ആലോചിച്ച് അവളിങ്ങനെ വിഷമിച്ചിരിക്കും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് യുജിനും നേരെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യും. അപ്പോഴാണ് അവൾ പോകുന്നത് ചേട്ടനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അടുത്തേക്ക് വന്നിട്ട് എന്നെ എന്തിനെങ്കിലും നോയിക്കൊണ്ടിരിക്കുന്നത്, ഒരേശം നിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ അടിച്ചുകൊണ്ടുവന്ന് പേടിച്ച എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് അല്ല ആദ്യമൊക്കെ നീ ഇവിടെ താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ടു തുടങ്ങി, എന്റെ അനിയത്തി ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ എനിക്ക് വിഷമാകത്തില്ല, എന്തൊരു കഷ്ടം ഇത് എന്നിന് അവരെണ്ടും കൂടെ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അപ്പോഴാണ് ചേട്ടനും യുജിൻ നിനക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ആ ഞാൻ ആന്റിയോട് ഇതുവരെ താങ്ക്സ് അറിഞ്ഞില്ല, എനിക്ക് വേണ്ടി ഒന്ന് താങ്ക്സ് അറിഞ്ഞേക്കണേ, അവരെന്നെ നല്ലോണം കെയർ ചെയ്ത് എന്നിന് അവൾ പറയുമ്പോഴാണ് ചേട്ടനും വേറൊന്നും പറയാനില്ല, വേറെന്താ പറയാനാ അത്രേ ഉള്ളു എന്നിന് അവൾ തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് ഇതുകൊണ്ട് ചേട്ടൻ ചിരിച്ചിട്ട്
യുജീൻ, ഞാൻ നിനക്ക് ചെയ്ത സഹായമൊക്കെ നീ മറന്നുപോയാ, അതിന് നീ തിരിച്ച് എനിക്ക് എന്തേലൊക്കെ ചെയ്യണ്ടേ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും കൊള്ളാല മിങ് അപ്പൊ ചുമ്മാ അല്ല സഹായം ചെയ്ത എന്നിന് അവള് പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് യുജീൻ നീ ഇവിടുന്ന് നാട്ടിലേക്കൊന്നും പോയിട്ടില്ലല്ലേ, അതിനും എന്റെ പേര് വിളിച്ചു തുടങ്ങിയ. ഓക്കെ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ തിരിച്ച് എനിക്ക് എന്തോ സഹായം ചെയ്യണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിപ്പോ നീ ഒരു കടമായിട്ട് കുട്ടിക്കോ, നീ ഇനി തിരിച്ച് എന്നാണ് ഇവിടെ വരുന്നത് അപ്പൊ ഞാൻ നിന്നോട് ആ സഹായം ചോദിച്ചോളാം എന്നിന് അവനും പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഹോസ്റ്റലിലാക്കും. അതിനുശേഷം യുജീനും ഹോസ്റ്റലിലുള്ള ലക്കേജും പാക്ക് ചെയ്യുമ്പോഴാണ് ഇവള് പോകുന്നുണ്ട് റോയി ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് യുജീൻ അടുത്തേക്ക് വന്നിട്ട് റോയി നീ ഇപ്പൊ എന്തിനാ കരയുന്ന, ഞാൻ ഇവിടുന്ന് പോയാലും നമുക്ക് ഓൺലൈനിൽ സംസാരിക്കാമല്ലോ, ഇപ്പം കൈ മൊബൈൽ ഇല്ലേ, പിന്നെ തന്നെ നീ ഇങ്ങനെ കരയുന്ന എന്നിന് അവൾ അറിയുമ്പോഴാണ് റോയി ഇത് കേട്ട് ഇമോഷണൽ ആയിരിക്കും. അതിനുശേഷം യുജീൻ അവളുടെ ലക്കി പെൻ എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ഗുഡ് ബൈ പറയുമ്പോഴാണ് ഇത് കണ്ട് ഗു അടുത്തേക്ക് വന്ന് യുജീൻ നീ എന്നെ ഫോൺ വിളിക്കാൻ മറക്കല്ല, നമ്മളൊക്കെ ഒരേ റൂംമേറ്റ്സ് എന്നിന് അവൾ അറിയുമ്പോഴാണ് യുജീൻ അവളോട് ഗു ഞാൻ പോയതിനു ശേഷം റൂ ആയിട്ടെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലുണ്ട് പിന്നെ നീ തീർന്ന് എന്നിന് അവൾ അറിയുമ്പം ഇത് കേട്ട് ഗുവും ചിരിച്ചോണ്ട് ഓ അതൊക്കെ പണ്ടായിരുന്നു ഞാനിപ്പോ അങ്ങനൊന്നുമില്ല നീ അത് ഇറങ്ങിയ നീ പോവാന്നല്ല പറഞ്ഞ എന്നിന് ഇവരെല്ലാം സന്തോഷത്തോടെ യുജീന് ഗുഡ് ബൈ പറയും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ് വാങ് അവൻ പാസ്സായി നോക്കാൻ പോകും. അപ്പോഴാണ് അവൻ പാസ്സായ സന്തോഷത്തി ജുവാൻ യുജീനും കൂടെ പാസ്സായും ചെന്ന് നോക്കും. പക്ഷെ അവർ രണ്ടുപേര് ഫെയിലാണ്. അപ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കായി, എടാ റിസൾട്ട് വല്ലതും കുഴപ്പമുണ്ടോടാ, കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് പോയിച്ച് ഇവർ രണ്ടുപേരും എങ്ങനെയാടാ ഫെയിലായ എന്നിന് അവന് ഇതിനും കൂടെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ചെന്നിട്ട് യുജീൻ നീ നിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നോ, നീ ഫെയിലായി, ഇവർ നോക്കിയില്ല എന്തോ കുഴപ്പം തോന്നുന്നത്, ജുവാന് ഫെയിലായി, വാ നമുക്ക് സാറിനോട് സംസാരിക്കാം എന്നിന് അവന്മാർ വിളിക്കുമ്പോഴാണ് അവളൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം അവള് ഇവിടുന്ന് പോകുന്നതുകൊണ്ട് പരീക്ഷ നല്ലോണം എഴുതി കാണത്തില്ല. അപ്പോഴാണ് സാർ അകത്തേക്ക് അറിയുന്നിട്ട് പിള്ളേരെ ഈ പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും നല്ല മാർക്ക് കുറവ്, കുഴപ്പമില്ല നിങ്ങളൊക്കെ നല്ലോണം പഠിച്ചെന്ന് എനിക്കറിയാം, നിങ്ങളാരും തോറ്റുകൊടുക്കല്ല, കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം അനൗൺസ് ചെയ്യാറുണ്ട്, മിക്കവാറും എല്ലാവരും അറിഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ യുജീൻ വീണ്ടും അവളുടെ പഴയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുക, അതുകൊണ്ട് എല്ലാവരും അവൾക്കൊരു ഗുഡ് ബൈ പറ എന്നിന് സാർ അറിയുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരെ ഷോക്കായി, എന്തോ നീ ട്രാൻസ്ഫർ ആകാൻ പോകണോ എന്നിനെ വാങ് ഇങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് സാറും രണ്ടു മൂന്ന് വാക്ക് അവളോട് സംസാരിക്കാൻ പറയുമ്പം അവളും ഫ്രണ്ട് ചെന്നിട്ട് പറയും, സോറി ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആകുന്ന കാര്യം എന്നിന് അവൾ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാങ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, എടാ ഒരു പ്രധാനപ്പെട്ട കാര്യം, യുജീൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകാന്ന് എന്നിന് അവൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും. അതേസമയം അവളും എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവളുടെ അമ്മ അവളെ വിളിക്കാൻ വേണ്ടി വന്നേക്കും. അതിനുശേഷം അവളും അവളുടെ അമ്മയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് സോങ്ങും വാങ് കൂടെ അവിടെ കൂടി വന്നിട്ട് യുജീൻ നീ അവിടെ നിക്കി എന്നിന് അവന്മാർ രണ്ടുപേരും ഓടിയെത്തും. അപ്പോഴാണ് ഇത് കണ്ട് അവളും നിങ്ങൾക്കിപ്പോ ക്ലാസ് ഇല്ലേ, നിങ്ങൾ തന്നെ പുറത്തൊന്ന് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവരും യുജീൻ നമ്മൾക്ക് ഫ്രണ്ട്സ് അല്ലേ, നീ ഞങ്ങളോട് എന്താ ഈ കാര്യം മുമ്പേ പറയാത്ത, എങ്കിൽ ശരി നീ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യ്, ജുവാൻ ഇപ്പൊ എത്തും, ഞങ്ങൾ അവനെ വിളിച്ചായിരുന്നു എന്നിന് അവന്മാർ പറയുമ്പോഴാണ് അമ്മ അവിടെ ഇരുന്ന് യുജീൻ നമ്മുടെ ഫ്ലൈറ്റിന് സമയമായി ഇപ്പൊ പോയില്ലെങ്കിൽ ലേറ്റാം എന്നിന് അമ്മ വിളിച്ചോടെ അവളും സോറി എനിക്കിപ്പോ പോയാ പറ്റത്തുള്ളൂ ഗുഡ് ബൈ എന്നിന് അവൾ അവിടെ നിന്ന് പോവും. അതേസമയം ഇവന്മാരുടെയും ജുവാനെ വിളിച്ചാണ്, പക്ഷെ അവൻ അവന്റെ അങ്കിളിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുക. അങ്ങനെ അവനും അവന്റെ അങ്കിളിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അങ്കിളിനെ കണ്ടിട്ട് പുറത്തേക്ക് ഒന്ന് ഫോൺ എടുക്കുമ്പോഴാണ് വാങ് സോങ്ങും കൂടെ അവന് കുറെ മിസ് കോൾ ഇട്ടേക്കുന്ന കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് അവനും തിരിച്ചു വിളിക്കുമ്പോഴാണ് യുജീനും ഇവിടുന്ന് പോവാന്ന് അവനറിയും. അതിനുശേഷം അപ്പൊ തന്നെ അവനും എയർപോർട്ടിലേക്ക് അവളെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവന് ടാക്സി പിടിച്ചൊക്കെ എയർപോർട്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അടുത്തെത്തുമ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് ആയിരിക്കും, അതുകൊണ്ട് അവൻ എന്തെന്നറിയാതെ പെട്ടെന്ന് യുജീനെ ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം അവനും ഡ്രൈവറിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയോടും. അതേസമയം യുജീനും അവസാനം ഒന്നും കൂടെ ജുവാനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അമ്മയും ഫ്ലൈറ്റിന് സമയം എന്ന് പറഞ്ഞിട്ട് അവളും വിളിച്ചോണ്ടുപോകും. അതിനുശേഷം അവൻ ഓടി വന്നോണ്ട് ഇവർ രണ്ടും ഒരേ കോളേജ് പഠിക്കാന്ന് പറഞ്ഞേക്കാലേച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പോകുന്നതിന് മുമ്പേ ഫ്ലൈറ്റ് അവിടെ നിന്നെടുക്കും. അങ്ങനെ ഇത് കണ്ട് അവന് വിഷമിച്ചിരിക്കും. അതിനുശേഷം യുജീനും അവളുടെ അമ്മയുടെ നാട്ടിലേക്ക് പോകുമ്പോഴാണ് അവളും കാറ് കയറിയ ഉടനെ തന്നെ അവളുടെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അമ്മയും തട്ടി പറിച്ചിട്ട് യുജീൻ ഇനി നീ ഫോൺ യൂസ് ചെയ്യണ്ട, ഇതെന്റെ തന്നെ ഇരിക്കട്ടെ എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും അമ്മേ നിങ്ങൾ ആഗ്രഹിച്ചില്ല ഞാൻ നാട്ടിലേക്ക് വന്നില്ല, പിന്നെ ഞാൻ ഫോൺ യൂസ് ചെയ്തെന്തോ, ഞാൻ നേരെ ചോദിച്ചവന്റെ കൂട്ടുകാർക്ക് ഗുഡ് ബൈ ഒന്നും പറഞ്ഞില്ല എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും യുജീൻ ഇനി നിന്നെ നീ അവരെയൊക്കെ വിളിക്കുന്ന, നീ നാട്ടിലേക്ക് വന്നില്ല, ഇനി നീ പഠിക്കുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, നിനക്ക് തന്നെ അറിയാം പഠിത്തമല്ലാതെ വേറെ എന്നോട് എന്തോ ചോദിച്ചാലും അത് നടക്കത്തില്ലെന്ന് എന്നിന് അമ്മ അവളെ സൈലന്റ് ആക്കും. അങ്ങനെ അടുത്ത ദിവസം ജുവാന്റെ അച്ഛനും വിദേശത്ത് നാട്ടിലേക്ക് വരും. അതേസമയം ജുവാനും യുജീനെ കുറിച്ച് വിഷമിച്ച് അവളെ കുറെ പ്രാവശ്യം ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു തന്നെ കാണിക്കും. എന്നാലും അവൻ വീണ്ടും വീണ്ടും അവൾക്ക് തന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ അങ്കിൾ അവനെ ഫോൺ വിളിക്കുന്നത്. അതിനുശേഷം അവനും അവന്റെ അങ്കിളിനെ കാണാൻ വേണ്ടി വരുമ്പം അകത്ത് അവന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട്, അവന് ഷോക്കായി നിൽക്കും. അപ്പോഴാണ് ഡോക്ടറും അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കും, സാർ പേഷ്യന്റിന്റെ ഓർഗൻസ് എല്ലാം ഫെയിലറായി കിടക്കും, എസ്പെഷ്യലി കിഡ്നി മൊത്തത്തിൽ പോയി, ഇനി നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങളെ തീരുമാനം എടുക്കണ്ട, സാധാരണ ഈ സിറ്റുവേഷനിലൊക്കെ മിക്കുള്ളവരും ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് അറിഞ്ഞിട്ട് പോകുന്നത്, കാരണം വീണ്ടും സർജറി ചെയ്ത് പേഷ്യന്റിനെ കഷ്ടപ്പെടുത്താൻ അവരാരും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എന്തോന്ന് വെച്ചാൽ പറ എന്നിന് ഡോക്ടർ ചോദിക്കുമ്പോഴാണ് അവന്റെ അച്ഛനും ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് തന്നെ തീരുമാനം എടുക്കും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് ജുവാനെ വിഷമിക്കുന്നത്, കാരണം അവന് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു അവന്റെ അങ്കിൾ എന്നേലൊക്കെ ഗുണമായി തിരിച്ച് ജീവനോട് വരുമെന്ന്. പക്ഷെ ഇപ്പൊ ട്രീറ്റ്മെന്റ് തന്നെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവൻ ഇമോഷണലായി നിൽക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനേശം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്യുക. സോ ഇനി ഇപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.